എല്ലാവർക്കും ബാമിസ്പ്ലേറ്റിലേക്ക് സ്വാഗതം. ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. ഈ ഡിഷ് ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മളൊരു ഇടത്തരം വലിപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പിടാതെ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി ഫോർക്ക് വെച്ച് നമുക്ക് ഉടച്ചെടുക്കണം. മിക്സിയിലിടാണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. 2-3 ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. 1/4 കപ്പ് പാല്, തിളപ്പിച്ചിട്ടൊന്നുമില്ല, നോർമൽ പാലാണ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു മുട്ട പൊടിച്ചൊഴിക്കാം. കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ സാധാരണയായിട്ട് മുട്ടയാണ് ചേർക്കാറ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദമാവാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മുടെ ഈ മിക്സ് അധികം തിക്കാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. നമ്മളെടുത്തിരുന്ന 1 കപ്പ് മാവ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതാ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടതും. ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മാവ് അടച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. 1 കപ്പ് സോയ ചങ്ക്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. ഇതിന് നമുക്കൊരു ചോപ്പറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാരറ്റ്, സബോളയാണ്. അതൊന്ന് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റോളം നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഒരു ഗോൾഡൻ കളറായിട്ട് വരും. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഫ്രൈയിലോട്ട് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഗരം മസാലയും കൂടി. ഇനി പൊടികളൊന്നും നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയിട്ട് നമുക്ക് ഉപ്പും മുളകും എന്താ ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടി ഉപ്പും മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ചേർത്ത് കുറച്ച് നാരങ്ങാ നീര്, 1/2 മുറി നാരങ്ങാ നീര്, പിന്നെ 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജ് മിക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു കേക്ക് ട്രേ ആണ് വേണ്ടത്. അപ്പോൾ അതിൽ എണ്ണയൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാറ്റർ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാ മാവും ചേർത്ത് കൊടുത്ത് ഒറ്റ ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറോ 3 ലെയറോ ഒക്കെ ആക്കി ചെയ്യാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെജ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെജ് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് അതെല്ലാം അരിഞ്ഞു ചെല്ലും കേട്ടോ. ലെയർ ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാന്നേ, ഭംഗി കൊള്ളട്ടെ ടേസ്റ്റും. പ്രീഹീറ്റ് ചെയ്ത പാനിലോ ഓവനിലോ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20-30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ഭാഗത്ത് ചെറുതായിട്ട് ഒന്നുകൂടെ വേവാനുള്ളത് പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഗാർണിഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് ബേക്ക് ചെയ്യാനാണ്. ഇപ്പം നമ്മുടെ അടിപൊളി പൊട്ടറ്റോ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റും ആണ്. എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പീസ് മതി കേട്ടോ വയറിനറിയാൻ വേണ്ടിയിട്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അടിച്ചേക്കുക. ബൈ ഫ്രം ബാമിസ്പ്ലേറ്റ്.